പാലക്കാട് ഉപതിരഞ്ഞെടുപ്പിൽ ഡോക്ടർ പി സരിൻ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയാവുമെന്ന് ഉറപ്പായതോടെ പ്രതികരണവുമായി കെ സി വേണുഗോപാൽ. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പ് ആഗ്രഹങ്ങൾ തെറ്റല്ലെന്നും എന്നാൽ പാർട്ടി ഒരു തീരുമാനമെടുത്താൽ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും അദ്ദേഹം മുക്കത്ത് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. യു ഡി എഫ് തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ തുടങ്ങിയതായും അദ്ദേഹം വ്യക്തമാക്കി. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഡോക്ടർ പി സരിൻ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയാവുമെന്ന് ഉറപ്പായതോടെയാണ് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പ്രതികരണവുമായി രംഗത്തെത്തിയത്. ഇടതുപക്ഷ മുന്നണിയാണ് സ്ഥാനാർത്ഥി കാര്യം തീരുമാനിക്കേണ്ടതെന്നും അതിൽ താൻ എന്ത് അഭിപ്രായം പറയാനാണെന്നും കെ സി വേണുഗോപാൽ ചോദിച്ചു. കോൺഗ്രസിൽ നേരത്തെയും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. പാർട്ടിയിൽ നിന്ന് ആരു പോയാലും പ്രയാസമുള്ള കാര്യമാണ്. പരമാവധി ചേർത്ത് നിർത്താൻ ശ്രമിക്കുന്നതാണ് പാർട്ടി രീതിയെന്നും എന്നാൽ പാർട്ടി ഒരു തീരുമാനമെടുത്താൽ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും അദ്ദേഹം മുക്കത്ത് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പ് അഭിപ്രായങ്ങൾ തെറ്റല്ല, അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണെന്നും യുദ്ധത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത്തരം പ്രചരണങ്ങൾ നടത്തുന്നത് എതിരാളികളെ സഹായിക്കാനാണെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു. അതൊക്കെ ഇടതുപക്ഷ മുന്നണിയാണ് അവരുടെ കാര്യമായിട്ട് തീരുമാനിക്കുന്നത്. ഞാൻ എന്തിനാണ് ഇടപെടുന്നത്? കോൺഗ്രസിന് ഇതിന് മുമ്പ് എത്രയോ ഇങ്ങനെ ക്ഷീണങ്ങള് കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലായിട്ടില്ല അതൊന്നും. പിന്നെ ഇതിനകത്തൊന്നും ഞാൻ പറഞ്ഞില്ലേ ഏതൊരാളും പോകുന്നത് പ്രയാസമുള്ള കാര്യമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയിൽ നിന്ന് വിട്ടിട്ട് ആരെങ്കിലും പോയാൽ പ്രയാസമുള്ള കാര്യമാണ്. പരമാവധി ചേർത്ത് നിർത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. പക്ഷെ പാർട്ടി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പാർട്ടി പ്രവർത്തകരും പാർട്ടിക്കാരും എല്ലാം ഒറ്റക്കെട്ടായി അതിന്റെ പിന്നാലെ നിൽക്കും. നമ്മള് ഇലക്ഷൻ സമയത്ത് നമ്മുടെ ഇലക്ഷനായിട്ട് നിൽക്കുന്ന പൊതുശത്രുവിനെതിരായിട്ട് യോജിച്ച് നിൽക്കുക എന്നുള്ളതാണ്. അത് കോൺഗ്രസ്സുകാരും യു ഡി എഫിന്റെ മുസ്ലിം ലീഗും കോൺഗ്രസ്സും എല്ലാവരും ഒറ്റക്കെട്ടായി എടുക്കും. അതിന് മുമ്പേ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പ് ആഗ്രഹിക്കുന്നൊന്നും തെറ്റല്ല. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം, അതൊക്കെ സ്വാഭാവികമായിട്ട് കോൺഗ്രസിലല്ല എല്ലാ പാർട്ടിയിലും ഇപ്പൊ നടക്കുന്നുണ്ട്. പക്ഷെ വൺസ് ഇലക്ഷനിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞ് യുദ്ധത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നടത്തുന്ന ഇത്തരം പ്രചരണ പ്രവർത്തനങ്ങൾ എതിരാളികളെ സഹായിക്കാനാണെന്നുള്ളത് ആർക്കാണ് മനസ്സിലാവാത്തത്? തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. നേരത്തെ തന്നെ ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ യു ഡി എഫിന്റെ തലത്തില് നിയോജക മണ്ഡലം മണ്ഡലം തലങ്ങളിൽ വരെ പ്രവർത്തനങ്ങൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ബൂത്ത് കമ്മിറ്റികളൊക്കെ തന്നെ പുതുതായിട്ട് ഈ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷന് ശേഷമുള്ള ബൂത്ത് കമ്മിറ്റികൾ പുതുതായിട്ട് ഫോം ചെയ്തിട്ടുണ്ട്. ഉന്നതരായിട്ടുള്ള സീനിയർ നേതാക്കന്മാർ തന്നെ ചുമതല ഏറ്റെടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. എല്ലാം ഉഷാറായിട്ട് നടക്കുന്നുണ്ട്. മുക്കം കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ പി കെ കുഞ്ഞാലിക്കുട്ടി, അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ, എ പി അനിൽകുമാർ എം എൽ എ, പി കെ ബഷീർ എം എൽ എ, ഐ സി ബാലകൃഷ്ണൻ, സണ്ണി ജോസഫ്, ആൻഡ്രു ആന്റണി എം പി തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മുക്കം.